എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് എന്റെ വീടിന്റെ അപ്സ്റ്റെയർ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മള് വയറിംഗ് വലിച്ച ടൈമിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നേനു ഗ്രാഫ്റ്റിന്റെ കേബിളൊക്കെ വലിച്ചത്. അപ്പോ ഇപ്പോ വർക്ക് നടക്കുന്നത് ടൈൽസിന്റെ വർക്കാണ്. അപ്പൊ ടൈൽസ് ഏതാണ് എന്റെ വീട്ടിൽ ഇടുന്നത്, അതുപോലെ ബാത്റൂം ടൈലിന്റെ മോഡല് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പൊ നമുക്ക് ഞാൻ വാങ്ങിയ ടൈലും അതുപോലെ ബാത്റൂം ടൈലിന്റെ ഒക്കെ ഫ്ലോറിംഗ് ടൈലുണ്ട്. ഈ മാർബോണൈറ്റ് ചില ആൾക്കാർ പറയും മാർബോണൈറ്റ് എന്ന സംഭവമല്ല, കട്ടി കൂടിയ ടൈല് പറഞ്ഞാൽ ഫ്ലോറിംഗ് ടൈൽ എന്നാ പറയാ. ഫ്ലോറിംഗ് ടൈലും അതുപോലെ ബാത്റൂം ടൈലാണ് നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരുന്നത്. അപ്പൊ നമുക്ക് നേരെ വീടിന്റെ മുകളിൽ പോയി നോക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് ഇവിടെ അടിയിലുണ്ട്. സൈസ് വരുന്നത് 2x2 സൈസിലാണ് ഇത് വരുന്നത്. ഈ ഒരു കമ്പനീന്റെ മെറ്റീരിയൽ നമ്മൾ എടുത്തിട്ടുണ്ട്. സൈസ് നമുക്ക് കാണാം, 600x600 എന്നാണ് വരുന്നത്. 55 ടൈലാണ് ഇത്. വെള്ളത്തിൽ ഇടൊന്നും വേണ്ട, ബാത്റൂം ടൈല് വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട് അവര്. ഇത് വെള്ളത്തിലിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ലെന്നാണ് പറഞ്ഞത്. ചില ടൈലുകൾ വെള്ളത്തിലിട്ട് വെക്കുന്ന ടൈപ്പും വരാറുണ്ട്. നമുക്ക് ഇനി മുകളിൽ പോയിട്ട് അവരെ വർക്കും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. ഇപ്പോൾ പിന്നാലെ പോയി നോക്കാം. છોડી પટ્ટી લઈ ને દુબી છોડી પટ્ટી લે ને ഡ്രമ്മില് ബാത്റൂം ടൈല് ഡ്രമ്മില് ഇട്ടാണ്. ഇത് ഇത് ഡ്രമ്മിലിടുന്ന പറഞ്ഞു. ബാത്റൂം ടൈൽ ഇട്ടിക്കുമ്പോ സിമെന്റ് ഒന്നായിട്ട് കലക്കിയിട്ട് അത് അയിമ പേസ്റ്റ് രൂപത്തിലാക്കിയാണ് ഒട്ടിക്കുന്നത്. അപ്പൊ ഇന്ന് അവര് ചിലപ്പോ ഫ്ലോറിങ്ങിന്റെ വർക്ക് തുടങ്ങൂല. അപ്പൊ ബാത്റൂമിന്റെ വർക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഫ്ലോറിങ്ങിന്റെ ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് അതിന്റെ മോഡലും കാര്യങ്ങളൊക്കെ നമുക്ക് വർക്കിന്റെ വീഡിയോസ് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യാം.